നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. ന്യൂസ് അറ്റ് ഫോർ പി എമ്മിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം ആംഗ്യ ഭാഷയിൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഭാവനയാണുള്ളത്. ഭാവന, സ്വാഗതം. നമുക്ക് തുടങ്ങാം തലക്കെട്ടുകളിലേക്ക്. നേതൃത്വത്തെ വെല്ലുവിളിച്ച കെ സുധാകരന് മുന്നിൽ കീഴടങ്ങി കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അസറ്റാണ്. അലങ്കാരികമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ധാരാളിത്തത്തെയും ദൂരത്തിനെയും പറ്റിയുമാണ് അദ്ദേഹം പരാമർശിച്ചത്. സുധാകരൻ അത് പറഞ്ഞിരിക്കുന്നത് ഒരു നാടൻ ഭാഷയുടെ ശൈലിയിലാണ്. സുധാകരന്റെ വിശദീകരണത്തോടെ അത് അവസാനിപ്പിക്കേണ്ടതാണ്. ഇതൊരു ക്ലോസ് ചാപ്റ്റർ ആണെന്നാണ് എന്റെ അഭിപ്രായം. ക്ഷമ ചോദിച്ച് ഷാനിമോൾ, മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ കടുപ്പിച്ച് സുധാകരൻ. കെപിസിസി അധ്യക്ഷൻ അദ്ദേഹത്തെ പട്ടം പരതി. ഗോപാലൻ, ആരാ ഗോപാലൻ? ഈ പറഞ്ഞ പിണറായിക്ക് അറിയൂ ആരാ ഗോപാലൻ? ഗോപാലൻ സ്വന്തം ജീവിതം ഈ രാഷ്ട്രത്തിന്റെ സമരഭൂമിയിൽ ചെലവഴിച്ച മനുഷ്യനാ. കുടുംബത്തെയും നാടിനെയും നാട്ടാരെയും വിട്ട് സമരമുഖത്ത് കടന്നുപോയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി. അദ്ദേഹം നാടിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ പിണറായിയുടെ അച്ഛൻ പിണറായി നഗരത്തിൽ തേരാപ്പാല നടക്കുകയാണെന്ന് ഓർമ്മ വേണം. പിന്തുണയുമായി ബി ജെ പിയും. സുധാകരന് പിണറായിയോട് പണ്ടേ വെറുപ്പെന്ന് സി പി എം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷ നേതാവ്. ബിശ്വാസ് മേത്തയുടെ നിയമനത്തെ എതിർത്ത് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ചെന്നിത്തലയുടെ കത്ത്. ഓൺലൈൻ യോഗത്തിൽ നെറ്റ്വർക്ക് പ്രശ്നം കാരണം അഭിപ്രായം പറയാനായില്ലെന്നും ചെന്നിത്തല. എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനത്തിനെതിരെ ഗവർണർക്ക് മൂന്നാം റാങ്കുകാരന്റെ പരാതി. നിനിത കണിച്ചേരി പട്ടികയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഇന്റർവ്യൂ ബോർഡിലെ വിദഗ്ധർ. പ്രതിപക്ഷം നിയമ നടപടിക്ക്. കാലടി സർവകലാശാലയിലേക്ക് യുവജന സംഘടനകളുടെ പ്രതിഷേധം. പ്രതികരിക്കാതെ എം ബി രാജേഷ്, ആരോപണം അസംബന്ധമെന്ന് ഡിവൈഎഫ്ഐ. ബിനീഷ് കോടിയേരിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എൻഫോഴ്സ്മെന്റ്. കേരള സർക്കാരിന്റെ കരാറുകൾ ലഭിക്കാൻ പ്രതികൾ ഗൂഢാലോചന നടത്തി. ബിനീഷിന് 3 മുതൽ 4% വരെ കമ്മീഷൻ ഓഫർ ചെയ്തെന്നും കുറ്റപത്രം. കാർഷിക നിയമങ്ങളിൽ കർഷക വിരുദ്ധമായി ഒന്നുമില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. കർഷകരെ ഇളക്കിവിടാനുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് സമരമെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ രാജ്യസഭയിൽ ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ നിലപാട് തിങ്കളാഴ്ച രാജ്യസഭയിൽ വ്യക്തമാക്കാനിരിക്കെ ഒത്തുതീർപ്പിനായി പഞ്ചാബ് സർക്കാരും നീക്കം തുടങ്ങി. ഭാരത സർക്കാർ കിസി ഭീ സംശോധന കേ ലിയേ തയ്യാർ ഹേ ഇസ്കേ മായനേ യേ നഹീ ലഗാനാ ചാഹിയേ കി കിസാൻ കാനൂൻ മേ കോയി ഗൽത്തി ഹേ. കാർഷിക നിയമങ്ങളിൽ ഉറച്ചുനിന്നും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും കൃഷിമന്ത്രിയുടെ പ്രസംഗം. കർഷക വിരുദ്ധമായി ഒരു കാര്യമെങ്കിലും നിയമത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാൽ ഭേദഗതിക്ക് തയ്യാറാണ്. ഭൂമി നഷ്ടപ്പെടും എന്ന കള്ളപ്രചാരണമാണ് പഞ്ചാബിലെ കർഷകരെ സമരത്തിലേക്ക് നയിച്ചതെന്നും മന്ത്രി. മന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ വലിയ ബഹളം രാജ്യസഭയിൽ ഉയർന്നു. തിങ്കളാഴ്ച പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകും. ലോക്സഭയിൽ അതേസമയം പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. രാജ്യസഭയിൽ ചർച്ചയ്ക്ക് തയ്യാറായ ശേഷം ലോക്സഭയിൽ ബഹളം എന്തിനെന്ന ആശയക്കുഴപ്പം പ്രതിപക്ഷത്ത് പ്രകടമാണ്. എന്നാൽ കാർഷിക വിഷയങ്ങളിൽ പ്രത്യേക ചർച്ച എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. നിർഭാഗ്യവശാൽ ഗവൺമെന്റ് പറയുന്നത് നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കർഷക പ്രശ്നം ഉന്നയിക്കാം. അത് സർക്കാരിന്റെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കർഷക പ്രശ്നമല്ല, ഏത് പ്രശ്നം വേണമെങ്കിലും നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ പറയാം. സമരം നീണ്ടുപോകുന്നത് പഞ്ചാബിൽ രോഷത്തിന് ഇടയാക്കുകയാണ്. അതിനാൽ ഒത്തുതീർപ്പിന്റെ വഴി കണ്ടെത്താൻ പഞ്ചാബ് സർക്കാർ തന്നെ ശ്രമം തുടങ്ങി. പഞ്ചാബിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ദില്ലിയിൽ തങ്ങി സർക്കാരുമായും സമരം ചെയ്യുന്ന സംഘടനകളുമായും ചർച്ച നടത്തുന്നുണ്ട്. 1.5 വർഷത്തിന് പകരം 3 വർഷത്തേക്ക് നിയമം നടപ്പാക്കാതിരിക്കാം എന്ന ഉറപ്പ് കേന്ദ്രം നൽകണം എന്നതാണ് പഞ്ചാബ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇനി ബാക്കിയുള്ള ദിനങ്ങൾ ബഹിഷ്കരിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗ്രെറ്റ തുൻബർഗ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പ്രതിഷേധ പരിപാടികളിൽ കനേഡിയൻ സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷനെ കുറിച്ചും പോലീസ് അന്വേഷിക്കും. പ്രതിഷേധ പരിപാടികൾ തയ്യാറാക്കിയത് ആരെന്നറിയാൻ ഐ പി അഡ്രസ് തേടി അന്വേഷണ സംഘം ഗൂഗിളിന് കത്ത് നൽകും. രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള 4 വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത്. ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഗ്രേറ്റയുടെ പ്രതിഷേധാഹ്വാനമായ ടൂൾ കിറ്റിനെ കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. സംഘടനയ്ക്ക് ഖലിസ്ഥാൻ ബന്ധമുണ്ടോ എന്നതിൽ പോലീസ് അന്വേഷണം നടത്തും. പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷന്റെ ഈ ആക്ഷൻ പ്ലാൻ പോലെയാണ് റിപ്പബ്ലിക് ദിന സംഘർഷവും മറ്റും നടന്നതെന്നാണ് പോലീസ് വാദം.
കർഷകർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് ഫെബ്രുവരി 3 നടത്തിയ ട്വീറ്റിൽ ആദ്യം സമരത്തെ പിന്തുണയ്ക്കാനായി പ്രസിദ്ധീകരിച്ച പ്രതിഷേധ പരിപാടികൾ പഴയതായതിനാൽ പിൻവലിക്കുന്നുവെന്നാണ് ഗ്രേറ്റ് വിശദീകരിച്ചത്. ഇതിലാണ് അന്വേഷണം. പ്രധാനമായും ഓൺലൈൻ പ്രതിഷേധ പരിപാടികളായിരുന്നു അതിൽ. റിപ്പോർട്ടിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഇ പി ജയരാജന്റെ വാക്കുകളിലേക്ക് തത്സമയം. സുധാകരൻ ഒരു പരാമർശം നടത്തിയിരുന്നു, അദ്ദേഹം ഇപ്പോഴും അതേ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ തെറ്റൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോ പരാമർശങ്ങളെക്കുറിച്ചും അവരവരുടെ നിലവാരവും അവരവരുടെ രാഷ്ട്രീയവും വ്യക്തമാക്കുന്നതാണ്. അത് മാധ്യമലോകം കണ്ടിട്ടുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഇത് സംബന്ധിച്ച് വിധി എഴുതും. മറ്റൊരു കാര്യം, ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന ഈ സമയത്ത് ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്, അനധികൃതമായി നടക്കുന്നുണ്ട്. ഏതായി പിൻവാതിൽ? ഇവരൊക്കെ പിൻവാതിലൂടെ കയറി വന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് പിൻവാതിലിനെ കുറിച്ച് മാത്രമേ ഓർമ്മയുണ്ടാവൂ. നേരെയുള്ള വാതിലൊന്നും അവർ കാണാറില്ല. ഇത് കേരളത്തിൽ 10, 15, 20 വർഷക്കാലമായി ജോലി ചെയ്യുന്നു. ഈ ജോലി കണ്ട് ചില പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞു, അവർ കുട്ടികളായി, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു, അവരെ പിരിച്ചുവിടാൻ പറ്റുമോ? 15 കൊല്ലം സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ പിരിച്ചുവിടാൻ പറ്റുമോ? അവരെ സ്ഥിരപ്പെടുത്തുകയാണ് ഈ ഗവൺമെൻറ്. അത് പിൻവാതിൽ നിയമനമാണോ? ഇതാർക്ക് വേണ്ടിയിട്ട്? ഒരു PSC പോസ്റ്റിലും ഈ നിയമനങ്ങളില്ല. PSC പോസ്റ്റ് PSC തന്നെയാണ്. ഇത് മാത്രമല്ല, PSC എംപ്ലോയ്മെൻറ്റ് ആ സിസ്റ്റങ്ങൾക്കൊന്നും ഇത് ബാധകമേ അല്ല. ഇവിടെ 10, 15 കൊല്ലക്കാലം ജോലി ചെയ്യുന്ന ആളുകൾക്ക് PSC നിയമനം നടത്തിയിട്ട് പോകാൻ പറ്റുമോ? ഇത് ഇവരൊക്കെ ഏതൊരു ലോകത്താണ് ജീവിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരൊന്നുമല്ല. ഞാൻ ഈ വ്യവസായ വകുപ്പിൽ വന്നപ്പോൾ നമ്മുടെ KMML 774 ആളുകളാണ് ലാപ്പാ തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് എത്രയോ കൊല്ലക്കാലമായി ഒരാനുകൂല്യമുള്ള പിരിഞ്ഞു പോകുമ്പോൾ ഒരാനുകൂല്യം കിട്ടില്ല. PFU ഇല്ല, ഗ്രാറ്റുവിറ്റിയും ഇല്ല, പെൻഷനും ഇല്ല. ഇങ്ങനെ ജീവിതം നശിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഒരാനുകൂല്യം ഇരുന്നോട്ടെ. അവർക്ക് സ്ഥിരപ്പെടുത്തുക എന്നുള്ള നിലപാട് ഏറ്റവും ജീവകാരുണ്യപരമായിട്ടുള്ളതാണ്. പിന്നെ ഇവരെ ഒന്നും പിരിച്ചുവിട്ടിട്ട് ഏതെങ്കിലും സർക്കാരിന് പോകാൻ കഴിയുമോ? അതുകൊണ്ട് പിൻവാതിലൂടെ കയറി പിൻവാതിലൂടെ അധികാരം സ്ഥാപിച്ചവർക്ക് പിൻവാതിലെന്നേ തോന്നൂ. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അവർ വന്ന വഴി അതാണ്. ഈ പോസ്റ്റിലേക്കൊന്നും PSC നിയമനമില്ല. ഇങ്ങനെയുള്ള നിയമനങ്ങളൊക്കെ കോൺട്രാക്ട് ബേസിൽ താൽക്കാലികക്കാരായി നിയമിച്ചിട്ട് എത്രയോ കാലമായി ജോലി ചെയ്തു വരുന്നവരാണ്. ഇതൊന്നും PSC പോസ്റ്റ് അല്ല. PSC പോസ്റ്റിൽ PSC പോസ്റ്റിലൂടെ മാത്രമേ നടക്കൂ. അത് അതുവഴി തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഇതെല്ലാം വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് വായിക്ക് തോന്നി വിളിച്ചു പറയുക. ഓരോ നേതാവ് നിങ്ങളെ ടെലിവിഷനിലും ചാനലിലൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്തും പറയുക എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളത് തിരിച്ചറിയുക. നിങ്ങളെന്നും എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങളെന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനെ നിരീക്ഷിക്കൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, MP രാജേഷിൻ്റെ ഭാര്യനെ മാത്രമേ ഇപ്പോൾ ഇതുവരെ നിയമിച്ചിട്ടുള്ളൂ കേരളത്തിൽ? ഇവരെ ആരെയും ബന്ധുക്കൾ ഇതുവരെ ഒരു സർവീസിലും പ്രവേശിച്ചിട്ടില്ലേ? അർഹതയുണ്ടെങ്കിൽ അർഹതയുള്ള ഏതൊരാൾക്കും MP രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ഒരു നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച്, എനിക്കത് അറിഞ്ഞുകൂടാ, അത് ഞാൻ പറയാം, വരാൻ യോഗ്യതയുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നില്ല. എന്താ തെറ്റ്? അവരെ പരിഗണിക്കില്ല. അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവരെ നിയമിക്കണ്ടേ? MP രാജേഷിൻ്റെ ഭാര്യയാണെന്നുള്ളതുകൊണ്ട് അയോഗ്യത കൽപ്പിക്കാൻ പറ്റുമോ? MP രാജേഷിൻ്റെ ഭാര്യയാണ്, അതിന് അയോഗ്യത പറയാൻ പറ്റുമോ? അവർക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. യോഗ്യത ഇല്ലെങ്കിൽ തെളിയിക്കാലോ, പ്രൂഫ് ചെയ്യാലോ? ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ യോഗ്യതയില്ലെന്ന്? ഇന്നത് സംസ്കൃത സർവകലാശാല VC എന്നെ പറഞ്ഞിട്ടാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്ക്. എനിക്ക് ഞാനത് പരിശോധിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഈ CPM ചില നേതാക്കന്മാരെന്താ പാകിസ്ഥാനിൽ വന്നവരാ? ഇവിടെ ജനിച്ചു വളർന്നവരൊന്നുമല്ലേ? മലയാളിയല്ലേ? കേരളീയനല്ലേ? അവർക്കൊരു പൗരനെന്നുള്ള നിലയിൽ അവകാശമില്ലേ? അവരെല്ലാം ഒഴിവാക്കിയിട്ടാണോ കേരളത്തിലെ പൗരത്വം? നിങ്ങൾ ഏതെങ്കിലും നിയമനത്തിൽ തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. ഒരാളെ പേര് പറഞ്ഞൊരു ഭാര്യമാർ പറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ടോ? MP രാജേഷിന്റെ ഭാര്യയുടെ നിയമനത്തിലടക്കമുയർന്ന ആരോപണങ്ങളിൽ വിശദീകരണം നൽകുകയായിരുന്നു EP ജയരാജൻ. ഇപ്പോൾ LDF കൺവീനർ A വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എന്ന നിലപാടാണത്. കോൺഗ്രസ് പാർട്ടിയിൽ സമ്പന്ന പ്രമാണിയുടെ മൂല്യബോധമാണ്
അവരെ നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. തൊഴിലെടുത്ത് ജീവിക്കുക എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. എല്ലാ തൊഴിലും മഹത്വമുള്ളതാണ്. അധ്വാനിച്ചാണ് തൊഴിലാളി ജീവിതം കണ്ടെത്തുന്നത്. ആ ജനാധിപത്യ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളിൽ തൊഴിലാളിക്കുണ്ടായ ചെറിയ ജീവിത പുരോഗതിയെപ്പോലും അംഗീകരിക്കാത്ത ഫ്യൂഡൽ സമ്പന്ന മനോഭാവം കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രമായിരിക്കാം. അതാണിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരന് ഒരു ജീവിതത്തിൽ ഒരു മെച്ചമുണ്ടാവുക അത് പാടില്ല. പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന് പറഞ്ഞ പഴയ പ്രമാണിത്വമുണ്ട്. തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്നും അവർ പറയണ്ടായി. അവർക്ക് വംശനാശം വന്നിട്ടില്ല എന്ന് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇത് ഒരു തകർച്ചയാണ്, ഒരു മൂല്യ തകർച്ച തന്നെയാണ്. അവരുടെ ഒരു മൂല്യബോധം അനുസരിച്ച് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാം. ഇന്നലെ ജെ പി നദ്ദ വന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് വന്നത്. എ കെ ആന്റണിയുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നു, അതും ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ ആന്റണിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ്, നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ്, രാഹുൽ ഗാന്ധിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ്, അവരൊക്കെ അങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാം. ഇവിടെ കേരള മുഖ്യമന്ത്രി ഇതുവരെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പോയിട്ടുണ്ടാവില്ല. കേരളത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് വാടകയ്ക്കെടുത്ത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് ഭരണനിർവഹണത്തിൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് തന്നെ ചാർട്ടേഡ് വിമാനങ്ങൾ ഇവരുപയോഗിക്കുക. അവരെ അതിനെ ന്യായീകരിക്കുകയും അതിൻ്റെ പങ്കുപറ്റുകയും ചെയ്യുന്നവരാണ് ഇവർ. ഇപ്പം സംഭവിച്ചത് സുധാകരൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഇവരെല്ലാം മുട്ടുകുത്തിയിരിക്കുകയാണ്, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം. പക്ഷേ നാട്ടിലെ ജനങ്ങൾ, തൊഴിലാളികൾ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കും എന്ന് കരുതേണ്ടതില്ല. കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ ഒരു മൂല്യബോധം നമ്മൾ ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും കോൺഗ്രസും എല്ലാ കാലത്തും സമ്പന്ന താല്പര്യങ്ങൾക്കൊപ്പം നിന്ന പാർട്ടികളാണ്. ഇപ്പോഴും സാമ്പത്തിക നയങ്ങളുടെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഈ രണ്ട് പാർട്ടിക്കും കോർപ്പറേറ്റ് സമ്പന്നാനുകൂല സാമ്പത്തിക നിലപാടുകളാണുള്ളത്. ആ നിലപാട് ഒരു സ്വാഭാവികതയല്ല, ആ നിലപാട് ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു കാഴ്ചപ്പാടാണ്, ഒരു വീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരേ വീക്ഷണമാണ് ഇത്തരം കാര്യങ്ങളിൽ ബി ജെ പിക്കും കോൺഗ്രസിനുമുള്ളത്. അതുകൊണ്ടാണ് സുധാകരൻ്റെ ഭാഷയ്ക്ക് നമ്മുടെ സുരേന്ദ്രൻ സ്വാഭാവിക പിന്തുണ നൽകുന്നത്. അല്ല, ഞാനിവിടെ സൂചിപ്പിച്ചു ഇത് തൊഴിലിന് നേരെയാണ്.
തൊഴിലെടുക്കുന്നവന് നേരെയാണ് ഈ ആക്ഷേപം. അതും കൂടി കലരുന്നുണ്ട്. അവിടെ തന്നെയാണ് പ്രശ്നം. തൊഴിലെന്ന് പറഞ്ഞാൽ അധ്വാനമാണ്, അധ്വാനിക്കുന്നവനെ ആക്ഷേപിക്കലാണ്. അധ്വാനിക്കുന്നവനെ ആക്ഷേപിച്ചുകൊണ്ട് ആ ആക്ഷേപം മുഖ്യമന്ത്രിക്ക് നേരെ ചൊരിയാനുള്ള പരിശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ആ പ്രാധാന്യം കൂടി ഇതിലുണ്ട്. ഇത് കേവലമായ വാക്കിൻ്റെ ഒരു ഉപയോഗം മാത്രമല്ല, അധ്വാനിക്കുന്ന മനുഷ്യനെ തൊഴിലാളിയെ കളിയാക്കുന്ന പ്രയോഗമാണ്. അത് ഈ സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്നവരോടുള്ള വെല്ലുവിളിയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് കേവലമായ ഒരു ആക്ഷേപ പ്രകടനത്തിനപ്പുറത്തേക്കുള്ള ഒരു വിധാനം ഇതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ പ്രമാണിക്ക് മാത്രം അവകാശപ്പെട്ട ഇതാ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണത്. ആ വിധേയത്വമാണത്, നാടുവാഴിയോടും സമ്പന്നനോടുമുള്ള വിധേയത്വത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അതാണ് ഇവിടെ തെളിയിക്കുന്നത്. അത് കോൺഗ്രസ് നേതാക്കൾക്കറിയാം ആ ഭീഷണി എന്താണ്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് അവർക്കറിയാം. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മികച്ച ഭരണ നിർവഹണം കഴിഞ്ഞ 4.5 വർഷമായിട്ട് നിർവഹിച്ച പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. മുഖ്യമന്ത്രി ആവാതിരിക്കാൻ വലിയ തോതിൽ തെറ്റായി പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ഉമ്മൻചാണ്ടിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെ കള്ളക്കേസുണ്ടാക്കിയത്? അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായി. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായി നമ്മുടെ സംസ്ഥാനത്ത് മികച്ച ഭരണത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസിൻ്റെ ജനപിന്തുണയിൽ ഇടിവുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യപ്പെട്ടു. കൂടുതൽ വർഗീയവൽക്കരിക്കുന്ന ശക്തികളുമായി ഒത്തുചേരാനാകുമോ എന്ന് ഇപ്പോൾ കോൺഗ്രസ് അന്വേഷിക്കുകയാണ്. പക്ഷേ കേരളം വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് LDF കൺവീനർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബിശ്വാസ് മേത്തയുടെ നിയമനത്തെ എതിർക്കുന്നുവെന്ന് കാട്ടി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകി. കെ അരുൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺകുമാർ, ഓൺലൈനായി പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തീരുമാനത്തിലെത്തിയെന്നായിരുന്നല്ലോ ഇന്നലെ വന്ന വാർത്ത. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്? ഇപ്പോൾ ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്തയെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാനാണ് തീരുമാനം. ഇന്നലെ നടന്ന ഓൺലൈൻ മീറ്റിലാണ് തീരുമാനമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ തന്റെ നെറ്റ്വർക്ക് കവറേജിലെ ചില പ്രശ്നങ്ങൾ കാരണം തന്റെ അഭിപ്രായം പങ്കുവയ്ക്കാൻ വേണ്ടി സാധിച്ചില്ല. ഐകണ്ഠേനയാണ് തീരുമാനമെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ്. ബിശ്വാസ് മേത്ത ജലവിഭവ വകുപ്പിൽ ചില കൺസൾട്ടൻസുകളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് താൻ തന്നെ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ഈ മുഖ്യ വിവരാവകാശ കമ്മീഷൻ സ്ഥാനത്തേക്ക് വരുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് വിയോജിപ്പുണ്ട്, ആ സ്ഥാനത്തേക്ക് ബിശ്വാസ് മേത്തയെ നിയമിക്കരുത്. ഈ മീറ്റിംഗിന്റെ മിനിറ്റ്സിൽ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ശരി, അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് ഇന്ധനവില തുടർച്ചയായ 2-ാം ദിനവും കൂടി. പെട്രോൾ ലിറ്ററിന് 30 പൈസയും ഡീസലിന് 32 പൈസയുമാണ് വർദ്ധിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 88.83 രൂപയും ഡീസലിന് 82.96 രൂപയുമാണ് വില. കൊച്ചിയിൽ പെട്രോളിന് 87.11 രൂപയും ഡീസലിന് 81.35 രൂപയുമായി.